നമസ്കാരം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ കോവിഡ് രോഗിയുടെ ശരീരം പുഴുവരിച്ച സംഭവത്തിൽ 3 പേരെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തു. നോഡൽ ഓഫീസർ ഡോക്ടർ അരുണയ്ക്ക് സസ്പെൻഷൻ, കൂടാതെ 2 ഹെഡ് നഴ്സുമാർക്കുമാണ് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കും ഈ കേസ്. 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിലുണ്ട്. അപ്പം നടപടിയിൽ പ്രതിഷേധം അറിയിച്ച് KGMCTA രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കോവിഡ് രോഗിയുടെ ശരീരം പുഴുവരിച്ച സംഭവത്തിൽ നേരത്തെ തന്നെ അന്വേഷണത്തിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് ഉണ്ടായിരുന്നു. വിശദമായ അന്വേഷണം നടത്തി 20 ഒക്ടോബർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോടും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും കോവിഡ് പോസിറ്റീവായി ചികിത്സയിലായിരുന്ന മണികണ്ഠേശ്വരം സ്വദേശി ആർ അനിൽകുമാറിന്റെ ശരീരം പുഴുവരിച്ചു എന്നാണ് പരാതി ഉയർന്നത്. ഭാര്യ എസ് അനിതകുമാരി സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ഓഗസ്റ്റ് 22 അനിൽകുമാറിനെ മെഡിക്കൽ കോളേജ് ഓർത്തോ ICU പ്രവേശിപ്പിച്ചത്. ICU കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വാർഡിലേക്ക് മാറ്റി. എന്നാൽ ഓക്സിജൻ നില താഴ്ന്നതിനെ തുടർന്ന് വീണ്ടും ICU പ്രവേശിപ്പിച്ചു. അനിൽകുമാർ ജീവിക്കാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ പറഞ്ഞതായി പരാതിയിൽ പറയുന്നു. മകന്റെ കയ്യിൽ നിന്നും അച്ഛൻ ഗുരുതരാവസ്ഥയിലാണ് എന്ന് ബോധ്യപ്പെട്ടതായി ഡോക്ടർ എഴുതി വാങ്ങുകയും ചെയ്തു. ആദ്യത്തെ കോവിഡ് പരിശോധനയിൽ നെഗറ്റീവായ അനിൽകുമാർ സെപ്റ്റംബർ 4 പോസിറ്റീവായി. തുടർന്ന് മക്കൾ ക്വാറന്റൈനിൽ പ്രവേശിച്ചു. സെപ്റ്റംബർ 24 അനിൽകുമാറിന് കോവിഡ് നെഗറ്റീവായി. രോഗിയെ വീട്ടിൽ കൊണ്ടുപോകാൻ എത്തണമെന്ന നിർദ്ദേശം കിട്ടിയതിനെ തുടർന്ന് ബന്ധുക്കളെത്തി വിടുതൽ വാങ്ങി. വീട്ടിലെത്തുമ്പോഴാണ് പുഴുവരിച്ചതായി കണ്ടെത്തിയത്. കഴുത്തിൽ കിടന്ന കോളർ ഇറുകി തലയുടെ പുറകിൽ മുറിവുണ്ടാകുകയും 2 തോളിലും 1 ഇഞ്ചോളം മുറിവ് കണ്ടെത്തിയതായി ഭാര്യ പറയുന്നു. മെഡിക്കൽ കോളേജിലെ 6 വാർഡിലെ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കാണിച്ച് പരാതി നൽകിയിരുന്നു. അതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.